തങ്ങളുടെ പുതിയ ശ്രേണിയിലുള്ള ഫോണുകളുമായി വൺ പ്ലസ് വീണ്ടും വിപണിയിൽ സജീവമാവുന്നു. വൺ പ്ലസ് സെവൻറ്റി, വൺ പ്ലസ് സെവൻറ്റി പ്രോ എന്നിവയാണ് പുതിയ മോഡലുകൾ. നേരത്തെ അവതരിപ്പിച്ച വൺ പ്ലസ് സെവൻ സീരീസിന് അല്പം മാറ്റം വരുത്തി അവതരിപ്പിക്കുന്നവയാണ് ഈ മോഡലുകൾ. ഇന്ത്യൻ പ്രീമിയം സ്മാർട്ട് ഫോൺ രംഗത്ത് മുന്തിയ ബ്രാൻഡുകളെ പിന്നിലാക്കി ആധിപത്യം പുലർത്തുന്ന വൺ പ്ലസ് പുതിയ മോഡലുകളുമായി യൂറോപ്പിലേക്ക് കടന്നുകയറ്റം നടത്താൻ ആഗ്രഹിക്കുന്നതായും പറയുന്നു. വൺ പ്ലസ് സെവൻറ്റീൻ പ്രോ, വൺ പ്ലസ് സെവൻ പ്രോ ഉപയോഗിച്ചിട്ടുള്ളവർക്ക് ഇതിൽ കാര്യമായ പുതുമയൊന്നും തോന്നില്ല. പുതിയ മോഡലിന് അല്പം ഭാരവും വീതിയും നീളവും കൂടുതലുണ്ട്. കൂടാതെ പുതിയ സ്നാപ്ഡ്രാഗൺ 855 പ്ലസ് പ്രോസസ്സറാണ് ഇതിന് ശക്തി പകരുന്നത്. 8 GB മുതലാണ് റാം. എന്നാൽ കാര്യമായ പെർഫോമൻസ് വ്യത്യാസമൊന്നും പ്രതീക്ഷിക്കേണ്ട. 4085 mAh ബാറ്ററിയാണ് ഇതിനുള്ളത്. ഒപ്പം 30 W സ്വാപ്പ് ചാർജറും. അതിനാൽ ബാറ്ററി തീരുന്ന പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കപ്പെടും. സ്ക്രീനിലുള്ളതാണ് ഫിംഗർ പ്രിന്റ് സെൻസർ. പിന്നിലുള്ളത് ട്രിപ്പിൾ ക്യാമറ സിസ്റ്റമാണ്. വൈഡ്, അൾട്രാ വൈഡ്, ടെലി എന്നീ ലെൻസുകളാണ് ഇതിനുള്ളത്. പ്രധാന ക്യാമറയായ വൈഡിന് സോണിയുടെ 48 MP ആണ് നൽകിയിരിക്കുന്നത്. അൾട്രാ വൈഡിന് F2.2 അപ്രേച്ചറും 16 MP സെൻസറുമാണ് നൽകിയിട്ടുള്ളത്. ടെലിലെൻസിന് 8 MP സെൻസറാണ്. ഐഫോണുകളെ പോലെയല്ലാതെ 3x ഒപ്റ്റിക്കൽ സൂമാണ് ഇതിനുള്ളത്. പ്രധാന ക്യാമറയിൽ നിന്ന് ലഭിക്കുന്ന ചിത്രങ്ങൾ മികച്ചവയാണെന്നാണ് ആദ്യ റിപ്പോർട്ടുകൾ പറയുന്നത്. HDR മോഡ് മികച്ച ഡൈനാമിക് റേഞ്ച് നൽകുന്നു. ഇരുളിലെ പ്രകടനവും മോശമല്ല. ഒപ്റ്റിക്കൽ സ്റ്റെബിലൈസേഷൻ വീഡിയോ റെക്കോർഡിംഗും എളുപ്പമാക്കുന്നു. മുന്നിൽ 16 MP പോപ്പ് ക്യാമറയാണ് ഉള്ളത്. ഇതും നിരാശപ്പെടുത്തിയേക്കില്ല. ക്യാമറ പോപ്പായി നിൽക്കുമ്പോൾ ഫോൺ കയ്യിൽ നിന്ന് താഴെ വീണാൽ അത് മനസ്സിലാക്കി ക്യാമറ സ്വയം ഉൾവലിയും. ആൻഡ്രോയിഡ് 10 മേൽ വൺ പ്ലസിന്റെ സ്വന്തം ഓക്സിജൻ OS 10 ആണ് പുതിയ ഫോണിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. പ്രകടനം മികവുറ്റതാണ്. റീഡിംഗ് മോഡാണ് ഒരു പുതുമ. ഇത് ഓണാക്കിയാൽ സ്ക്രീനിനെ വായനയ്ക്ക് അനുയോജ്യമായ രീതിയിൽ മാറ്റും. റീഡിംഗ് മോഡിന് ക്രോമാറ്റിക് എഫക്ട്സും ഉണ്ട്. മറ്റൊരു സവിശേഷത നേരത്തെ അവതരിപ്പിച്ച സെൻ മോഡാണ്. ഇതുപയോഗിച്ച് നിങ്ങൾക്ക് 20, 30, 40 അല്ലെങ്കിൽ 60 മിനിറ്റ് നേരത്തേക്ക് ഫോണിൽ നിന്ന് അവധിയെടുക്കാം. ഈ സമയത്തും കോൾ വിളിക്കുകയോ ക്യാമറ ഉപയോഗിക്കുകയോ ചെയ്യാം. പുതിയ മോഡലിന് 6.7 inch വലുപ്പമുള്ള സ്ക്രീനാണ്. മുകളിലും താഴെയും ഗോറില്ല ഗ്ലാസ് ആവരണവുമുണ്ട്. ഈ വർഷത്തെ ഐഫോൺ പ്രോ മോഡലുകൾക്ക് പോലും ഇല്ലാത്ത തരം 90 Hz റിഫ്രഷ് റേറ്റ് ഉള്ള ഈ സ്ക്രീൻ ഉജ്ജ്വലമാണ്. റിഫ്രഷ് റേറ്റ് എത്ര കൂടുന്നു അത്രയും നല്ലത്. 1 സെക്കൻഡിൽ ഒരു ചിത്രം എത്ര തവണ പ്രത്യക്ഷപ്പെടുന്നു എന്നതാണ് ഇത് പറയുന്നത്. ആക്ഷൻ സീനുകളും മറ്റും കാണുമ്പോഴാണ് ഇതിന്റെ ഗുണം മനസ്സിലാക്കുക. ഇപ്പോഴുള്ള മിക്ക ഫോണുകളുടെയും റിഫ്രഷ് റേറ്റ് 60 Hz ആണ്. വൺ പ്ലസിന്റെ ഈ വർഷത്തെ മോഡലുകളിൽ മോഷൻ ബ്ലർ എന്ന വൈകല്യം തീരെയില്ല. ഹൈ എൻഡ് ഗെയിമുകളും ഫ്രെയിം ലോസ് ആകാതെ സുഗമമായി കളിക്കാൻ സാധിക്കും. കനത്ത ഗ്രാഫിക്സ് പ്രദർശിപ്പിക്കുന്ന ഗെയിമുകൾ പോലും ഇത്തരം സ്ക്രീനുകളിൽ നല്ല അനുഭവം പകരുകയുമാവും. സ്ക്രീനുകളുടെ മറ്റൊരു ഗുണം സ്ക്രോളിംഗ് ആണ്. സോഷ്യൽ മീഡിയ സ്ട്രീമുകൾ ഉപയോഗിക്കുമ്പോൾ ഈ വ്യത്യാസം കാണാം. വെബ് പേജുകൾ വായിക്കാനും ഇത് മികച്ചത് തന്നെ. ഫ്ലൂയിഡ് അമോലെഡ് ഡിസ്പ്ലേ ആണ് ഫോണിനുള്ളത്. മറ്റു പല ഫോണുകളെ അപേക്ഷിച്ചും നല്ലൊരു അനുഭവമാണ് ഇത് പകരുന്നത്. ബെസലില്ലാത്ത സ്ക്രീനാണ് എന്നത് ഇതിന് മാറ്റുകൂട്ടുകയും ചെയ്യുന്നു. ഫ്ലൂയിഡ് അമോലെഡ് ഡിസ്പ്ലേയിൽ ആഴത്തിലുള്ള കോൺട്രാസ്റ്റും സാന്ദ്രമായ നിറങ്ങളും കാണാൻ സാധിക്കും. നേരിട്ട് സൂര്യപ്രകാശം അടിച്ചാലും സ്ക്രീൻ സ്പഷ്ടമായി കാണുകയും ചെയ്യാം. മുന്തിയ ഫോണുകളുടെ ഒരു സവിശേഷത അവയിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്ക്രീൻ ടെക്നോളജിയാണ്. വൺ പ്ലസ് സെവൻ പ്രോയ്ക്കും മറ്റും HDR 10+ മികവുണ്ട്. അത്തരം ഫോണുകളിൽ നെറ്റ്ഫ്ലിക്സിന്റെയും ആമസോൺ പ്രൈമിന്റെയും HD കണ്ടന്റ് വേണ്ട രീതിയിൽ തന്നെ കാണാനാകും. മറ്റൊരു സവിശേഷത കുത്തി നിറച്ചിരിക്കുന്ന പിക്സലുകളുടെ എണ്ണമാണ്. പ്രോ മോഡലിന് 516 PPI പിക്സൽ സാന്ദ്രതയാണ് ഉള്ളത്. 70K 402 PPI. ടെക്സ്റ്റോ ചിത്രമോ ഗ്രാഫിക്സോ എന്ന വ്യത്യാസമില്ലാതെ സ്ക്രീൻ ഷാർപ്പായി തന്നെ നിൽക്കും. ഡിസ്പ്ലേക്ക് ലഭിക്കാവുന്ന പരമാവധി റേറ്റിംഗ് ആയ A+ ആണ് സ്ക്രീനിന്റെ ഗുണനിലവാരത്തിന് മാർക്കിടുന്ന ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനിയായ ഡിസ്പ്ലേ മേറ്റ് വൺ പ്ലസ് 70 പ്രോയ്ക്ക് നൽകിയിരിക്കുന്നത്. ഗെയിമിംഗ് ആയാലും ഗ്രാഫിക്സ് നോവൽ ആയാലും ഈ സ്ക്രീൻ ഇപ്പോൾ മികവിന്റെ തുഞ്ചത്താണ്. മറ്റൊരു ഗുണവും ഇതിനുണ്ട്. മറ്റ് സ്ക്രീനുകൾ കണ്ണിന് ആഘാതമേൽപ്പിക്കുന്നു. എന്നാൽ വൺ പ്ലസ് 7 പ്രോയുടെ സ്ക്രീൻ അത് കുറയ്ക്കാൻ സഹായിക്കുന്നു. വൺ പ്ലസ് 70 പ്രോ മോഡലുകൾക്ക് നൈറ്റ് മോഡുമുണ്ട്. കണ്ണിന് പ്രശ്നമുണ്ടാക്കുന്ന നീലപ്രകാശത്തെ കുറയ്ക്കുക എന്നതാണ് ഇത് ചെയ്യുന്ന കടമ. VDE ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡിസ്പ്ലേ സർട്ടിഫിക്കേഷൻ വൺ പ്ലസിന് ലഭിച്ചിട്ടുണ്ട്.
നീലവെളിച്ചം കുറയ്ക്കുന്ന കാര്യത്തിൽ TUV സർട്ടിഫൈഡ് സാങ്കേതിക വിദ്യയാണ് കമ്പനി ഉപയോഗിച്ചിരിക്കുന്നത്. ബഹുഭൂരിപക്ഷം വൺ പ്ലസ് ഉപയോക്താക്കളും മറ്റു ബ്രാൻഡുകളിലേക്ക് മാറാത്തത് ഇതെല്ലാം കൊണ്ടാണ്. പ്രോ മോഡലിന് 53,999 രൂപയാണ് വില. മക്ലാരൻ എഡിഷനാണ് വേണ്ടതെങ്കിൽ 58,999 രൂപ നൽകണം. അന്വേഷണത്തിന് വേണ്ടി കാതരൻ തെരേസ. Mesmerizing wedding collection. Tejaswini by Chungat Jewelry.